ഐ ലീഗിൽ ഗോകുലം കേരള എഫ് സിക്ക് തകർപ്പൻ ജയം. ഐസ്വാൾ എഫ് സിയെ 3-4 തകർത്തു. മദിജ ബബോവിച്ച് ഇരട്ട ഗോൾ നേടി. ജയത്തോടെ മലബാറിയൻസ് പോയിന്റ് ടേബിളിൽ 2 സ്ഥാനത്തേക്ക് കുതിച്ചു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആവേശ പോരാട്ടത്തിൽ ഗോകുലം കേരള എഫ് സി വീണ്ടും വിജയവഴിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഐസ്വാൾ എഫ് സിയെ 3-4 പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വിജയവഴിയിൽ തിരിച്ചെത്തുന്നത്. 2 പരാജയങ്ങളും ഒരു സമനിലയുമായി ഒരു വലിയ രീതിയിലുള്ള ഒരു മാനസിക സംഘർഷത്തിലായിരുന്നു ഗോകുലം കേരള എഫ് സി താരങ്ങൾ. എന്നാൽ ഇപ്പോൾ വിജയത്തിലൂടെ അവർ വീണ്ടും ഈ ലീഗിലേക്ക് തിരിച്ചു വരികയാണ്. നമുക്കൊപ്പം പ്രതിരോധ നിരയിലെ കരുത്തനായിട്ടുള്ള അഖിൽ ചേരുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് മത്സരം? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിന്നാണ് ഇന്നത്തെ 3 രണ്ടാമത് ബ്രേക്ക് കഴിഞ്ഞ് ഞങ്ങൾ 6 കൺസിക്യൂട്ടീവ് വിൻ കഴിഞ്ഞിട്ട് ലാസ്റ്റ് രണ്ട് കളികൾ തോറ്റിരുന്നു. ഇനി ബാക്കിയുള്ള കളികൾ ജയിക്കാൻ വേണ്ടിയിട്ട് ഈ വിന്നൊരു വലിയൊരു പോസിറ്റീവ് എനർജി ഞങ്ങൾക്ക് തരും. ഇന്നിപ്പോ അഖിലിന്റെ നേതൃത്വത്തിൽ പ്രതിരോധം ശക്തമായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് സ്ട്രൈക്കേഴ്സും മധ്യനിരയൊക്കെ നല്ല നിറഞ്ഞു കളിക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. അതെ, ഇന്ന് നിർഭാഗ്യസ്ഥരാണ് 3 കൺസീഡ് ആയത്. ഇന്ന് നമ്മൾ അറ്റാക്കി, നമ്മൾ തന്നെയാണ് ഇന്ന് ഡോമിനേറ്റ് ചെയ്തത് കളി ഫുള്ള്. അതിന്റെ റിസൾട്ട് 4 അധികം ഉള്ളു ഗോൾ അടിക്കായിരുന്നു. പക്ഷെ നിർഭാഗ്യസ്ഥരൻ 4 അടിക്കാൻ പറ്റിയുള്ളൂ. നല്ല കളി തന്നെയായിരുന്നു. എല്ലാവരും അറ്റാക്കിംഗ് ആയാലും മിഡ്ഫീൽഡ് ആയാലും ബാക്ക് ഡിഫൻസ് ആയാലും നല്ല കളിയായിരുന്നു. ഞാൻ ചോദിച്ചത് ടീമിന്റെ കോച്ചിന്റെ ടാക്ടിക്സ് ഇന്ന് വളരെ മനോഹരമായി ഇന്ന് ഗ്രൗണ്ടിൽ കാഴ്ചവെച്ചതാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോ മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട് ലീഗിൽ, ഇനി കിരീടത്തിലൊക്കെ അടുക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. ഈ 3 ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ്, ഇപ്പൊ 2 അത് ആ റിസൾട്ട് 2-3 പോസിറ്റീവ് ആയിരുന്നെങ്കിൽ മിക്കവാറും നമ്മൾ തന്നെയായിരുന്നു ഇപ്പൊ ലീഗിന് ടോപ്പിൽ വരേണ്ടത്. നിർഭാഗ്യവശാല് ഇപ്പൊ ആ പോയിന്റ്സ് മിസ്സായതോടെ, പക്ഷെ നമുക്ക് കോമ്പീറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ വീണ്ടും സ്റ്റിൽ വി ഹാവ് ഹോപ്പ്. നമ്മൾ നല്ല റിസൾട്ട് വേണ്ടി പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എന്തായാലും നല്ല മത്സരങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ലീഗിൽ കിരീടം നേടുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് താരങ്ങൾ പങ്കുവെക്കുന്നത്. കോഴിക്കോട് നിന്ന് മനു ദാമോദരനൊപ്പം സമീർ സി മുഹമ്മദ്, 24.